മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. സ്വർണ്ണക്കടത്ത് തീവ്രവാദത്തെ സഹായിക്കാനെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നോ എന്ന് കോടതി NIAയോട് ചോദിച്ചു. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് കൊച്ചി NIA കോടതി ചോദ്യം ഉന്നയിച്ചത്. നാളെ മറുപടി നൽകാമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് NIA എതിർ സത്യവാങ്മൂലവും നൽകി. ഫൈസൽ ഫരീദ്, റബിൻസ് എന്നിവരെ UAE അറസ്റ്റ് ചെയ്തിരുന്നതായും ഇക്കാര്യം അന്വേഷണ സംഘത്തെ UAE അറിയിച്ചതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. നാളെ ഉച്ച കഴിഞ്ഞ കേസ് വീണ്ടും പരിഗണിക്കും. അന്വേഷണ സംഘം കേസ് ഡയറിയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇന്നും NIAയോട് കോടതി ചോദ്യങ്ങൾ ആരാഞ്ഞിരിക്കുകയാണ്. തീവ്രവാദത്തെ സഹായിക്കാനാണോ എന്ന ചോദ്യം ആണ് ഇന്നും കോടതി ആവർത്തിച്ചിരിക്കുന്നത്. കോടതി ആ കാര്യത്തിൽ വീണ്ടും സംശയമുന്നയിക്കുന്നത് എന്തിന്റെ സൂചനയായി കാണണം? എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? രേണുക, ഇന്നലത്തെ ചോദ്യങ്ങൾ തന്നെ കോടതി മറ്റൊരു തരത്തിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെ FIR പറഞ്ഞിരിക്കുന്ന രീതിയിൽ UAP കുറ്റങ്ങൾ ചുമത്തുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്ന് അന്വേഷണ സംഘത്തോട് കോടതി ആരാഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റ് വകുപ്പുകൾ അല്ലെങ്കിൽ മറ്റ് ചാർജുകൾ കൂടി ഇതിനൊപ്പം ചേർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു NIA സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും. എന്നാൽ കൃത്യമായൊരു മറുപടി ഇതിന് നൽകാതെ നാളെ ഇത് സംബന്ധിച്ച വിശദമായ വാദം നടത്താം എന്ന രീതിയിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആദ്യം കേസ് പരിഗണിച്ചപ്പോൾ രണ്ട് പ്രതികളുടെ കൂടി ജാമ്യാപേക്ഷ നൽകാൻ ഉള്ളതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞത്തേക്ക് ആ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. കോടതി നടപടികൾ ഇന്ന് ഗൂഗിൾ മീറ്റിലാണ് നടന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോവിഡ് ക്വാറന്റൈനിൽ കഴിയുന്നതിനാൽ അദ്ദേഹത്തിന് നേരിട്ട് കോടതിയിൽ ഹാജരാവാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നതിനാൽ കേസ് ഡയറി വളരെ വിശദമായി പരിശോധിക്കാൻ തനിക്ക് സാധിച്ചില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റിവെക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ ഈ കേസ് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല, നാളെ തന്നെ കേൾക്കണം എന്ന ആവശ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോടതിക്ക് ചില അസൗകര്യങ്ങൾ ആ ദിനങ്ങളിലുണ്ട്, അതുകൊണ്ട് നാളെ തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞു. തുടർന്നാണ് നാളെ ഉച്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കാം എന്ന് അഡീഷണൽ സോളിസിറ്റർ അനൂപ്. പക്ഷേ ഇന്ന് തന്നെ NIA കേസ് ഡയറി സമർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് ഫൈനൽ ആയിട്ടുള്ള കേസ് ഡയറി തന്നെയാണോ സമർപ്പിച്ചത്? കോടതി ആവശ്യപ്പെട്ട മുഴുവൻ വിവരങ്ങളും അതിലുണ്ടോ? ഇന്ന് കേസ് ഡയറി ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഒരു മണിക്കൂറിനുള്ളിൽ പരിശോധിച്ച ശേഷം മടക്കി നൽകുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം വിശദമായി തന്നെ ASG അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇത് പരിശോധിക്കട്ടെ എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഇതിന്മേലുള്ള വാദങ്ങളോ ഒന്നും ഇന്ന് നടന്നില്ല. കേസ് ഡയറി ഇന്ന് മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള കേസന്വേഷണത്തിൻ്റെ മുഴുവൻ പുരോഗതിയും അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോടതി പ്രാഥമികമായി വിലയിരുത്തിയ ശേഷം ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മടക്കി നൽകുകയും നാളെ വീണ്ടും എത്തിക്കാൻ പറയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ കേസിലുള്ളത്, ഇന്ന് അന്വേഷണ സംഘം എതിർ സത്യവാങ്മൂലം ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിനകത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ആസൂത്രകരായ ഫൈസൽ ഫരീദ്, റിബിൻസൺ എന്നിവരെ UAE അറസ്റ്റ് ചെയ്തിരുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഇന്ന് ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നു. ഈ NIA സംഘം കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഓഗസ്റ്റിൽ UAE പോയിരുന്നു. അവിടെ എത്തിയപ്പോൾ UAE സർക്കാരാണ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ, ഊഷ്മളമായ ബന്ധത്തെ ഹാനിക്കുന്ന, ഹാനികരമാകുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകും എന്ന് UAE സർക്കാർ ഉറപ്പ് നൽകിയെന്നും ഇന്നത്തെ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഒപ്പം ഏതൊക്കെ തരത്തിലാണ് സ്വർണം വാങ്ങിയ ഇടപാടുകളും കേരളത്തിലേക്ക് എത്തിയ ശേഷമുള്ള വിതരണവും മറ്റും നടത്തുന്നതെന്ന വ്യക്തമായ ചിത്രവും ഇന്നത്തെ ഇതിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നേരത്തെ നൽകിയ ഒരു പല റിപ്പോർട്ടുകളുടെയും സത്യവാങ്മൂലങ്ങളുടെയും ഒക്കെ ഒരു ആവർത്തനം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിൽ പുതിയ വിവരമായി ഉള്ളത് ഈ റിബിൻസിൻ്റെയും ഫൈസൽ ഫരീദിൻ്റെയും അറസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഇരു പ്രതികൾക്കും ഒപ്പം വിദേശത്ത് കഴിയുന്ന മറ്റ് ചില പ്രതികൾക്കുമായി ബ്ലൂ കോർണർ നോട്ടീസ് അടക്കമുള്ളവ പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന കാര്യവും ഉറപ്പുവരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന് നേരിട്ട് ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഇന്ത്യയിൽ എത്തിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായി പറയുന്നില്ല. UAE സർക്കാർ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. UAE കൃത്യമായ നടപടി പ്രതികൾക്കെതിരെ എടുക്കുമെന്നും പറയുന്നു. മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ നൽകിയ വിവരങ്ങൾ, സ്വപ്നയും സന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നേരത്തെ തന്നെ കോടതിയിൽ നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും പുതിയ കാര്യമായി ഇന്ന് NIA കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈസൽ ഫരീദും റിബിൻസനും അറസ്റ്റിലായി എന്നത് തന്നെയാണ്. അനീഷ, ഇക്കാര്യത്തിൽ കോടതി ചോദിക്കുന്നത് തെളിവുകൾ ഉണ്ടോ എന്ന ചോദ്യമാണ്. തീവ്രവാദത്തെ സഹായിക്കാനാണ് എന്നതിൽ തെളിവുണ്ടോ എന്ന് ഇന്ന് ആവർത്തിക്കുകയും കോടതി ചെയ്തിരിക്കുകയാണ്. കേസിൽ UAPA നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കോടതിക്ക് അറിയേണ്ടത്. പക്ഷേ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെ NIAക്ക് ആയിട്ടുണ്ടോ? കൂടുതൽ സമയം NIA ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? അക്കാര്യത്തിൽ NIAക്ക് അത് സ്ഥാപിച്ചെടുക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരുന്നത് എന്തിന്റെ സൂചനയാണ്?
തീർച്ചയായും പ്രതികളുടെ അഭിഭാഷകർ ആവർത്തിച്ച് ഉന്നയിച്ചതും അതുതന്നെയാണ്. കാരണം ഇന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലിന് ക്വാറന്റൈനിലായതുകൊണ്ട് രണ്ട് ദിവസം കൂടി കേസ് നീട്ടി നൽകണം എന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ഒരു മാസമായി ഇതേ ആവർത്തി തന്നെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് എന്നെ ആവർത്തിക്കുന്നതെന്നാണ് ഈ എതിർഭാഗം അഭിഭാഷകർ പറയുന്നത്. കാരണം ഓരോ ഘട്ടങ്ങളിലും യു എ പി എ ചുമത്തുന്നതിന് പര്യാപ്തമായി എന്ത് തെളിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് എതിർ കക്ഷികളുടെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഇത് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്നാൽ ഓരോ തവണയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേസ് മുന്നോട്ട് നീങ്ങുന്നതല്ലാതെ ഒരു തെളിവ് നൽകാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് പ്രതിഭാഗത്തിൻ്റെ വിമർശനം. ഇന്നും പ്രതിഭാഗം അഭിഭാഷകർ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇത്രയും നാൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ എന്ന രീതിയിൽ പോലും എതിർകക്ഷി അഭിഭാഷകർ പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ തന്നെയാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, എന്താണ് യു എ പി എ കുറ്റം ചുമത്തുന്നതിനുള്ള കൃത്യമായ തെളിവുകൾ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ സ്വർണം വിൽക്കുന്ന പണം എങ്ങനെ ദേശദ്രോഹ കുറ്റങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതും ചോദിക്കുന്നു. ഈ ഒരു ചോദ്യത്തിൽ തന്നെയാണ് ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതായത് FIR പറഞ്ഞ തെളിവുകൾ മാത്രമാണ് മുന്നോട്ടുള്ളതിൽ, അല്ലെങ്കിൽ ആ അന്ന് ചുമത്തിയ ചാർജുകൾ മാത്രമാണ് ഉള്ളത്, മറ്റെങ്കിലും എന്തെങ്കിലും പുതുതായി NIAക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതിനെന്തായാലും നാളെ എന്ത് മറുപടി NIA നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. MS അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും NIAയോട് കൂടുതൽ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. തീവ്രവാദത്തെ സഹായിക്കാനാണ് സ്വർണ്ണക്കടത്ത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നോ എന്നാണ് കോടതി ഇന്നും NIAയോട് ചോദിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് കൊച്ചി NIA കോടതി ചോദ്യം ഉന്നയിച്ചത്. നാളെ മറുപടി നൽകാമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തു. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് NIA എതിർ സത്യവാങ്മൂലവും നൽകി. ഫൈസൽ ഫരീദ്, റബിൻസ് എന്നിവരെ UAE അറസ്റ്റ് ചെയ്തിരുന്നു എന്ന കാര്യവും അന്വേഷണ സംഘത്തെ UAE ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന കാര്യവും NIA കോടതിയെ അറിയിച്ചു. നാളെ എന്തായാലും ഉച്ച കഴിഞ്ഞ് ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം ഫൈസൽ ഫരീദ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന സുപ്രധാന വിവരം കൂടി ഇക്കാര്യത്തിൽ വരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ ഫരീദ് അറസ്റ്റിലായിരിക്കുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഫൈസൽ ഫരീദ് അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം വരുന്നു. എവിടെ, എങ്ങനെ അറസ്റ്റ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണ്? രേണുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് NIA നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ആസൂത്രകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫൈസൽ ഫരീദും ഒപ്പം റിബിൻസൺ എന്ന ആളുമാണ്. രണ്ടു പേരെയും UAE പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന NIA സംഘം UAE പോയിരുന്നു. അവിടെ UAE അധികൃതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഫൈസൽ ഫരീദിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് ഹാനികരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു നടപടി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഡിപ്ലോമാറ്റിക് കാർഗോ വഴി സ്വർണം കടത്തുമ്പോൾ ചില കസ്റ്റംസ് പരിശോധനകളും മറ്റും ഒഴിവാക്കാൻ കഴിയും, അധികൃതരുടെ കണ്ണു വെട്ടിക്കാൻ കഴിയും. അതുകൊണ്ട് വ്യാജരേഖകൾ ചമച്ചാണ് ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നും UAE അധികൃതർ ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. NIA സംഘം ദുബായിൽ എത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ബ്ലൂ കോർണർ നോട്ടീസുകളൊക്കെ അയച്ച് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് പ്രതികളെ നാട്ടിലെത്തിക്കുന്നുള്ള ചില നീക്കങ്ങൾ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ ഇതിനോട് അനുകൂലമായൊരു നിലപാട് UAE സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഓഗസ്റ്റിൽ ഇന്ത്യൻ സംഘം UAE എത്തിയപ്പോൾ പ്രതികളുമായി നേരിട്ട് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരിൽ നിന്നെന്തെങ്കിലും തെളിവെടുക്കുന്നതിനോ ഒന്നും ഇന്ത്യൻ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. അത്തരത്തിൽ രാജ്യാന്തര തലത്തിലെ പലതരത്തിലുള്ള ഇടപാടുകൾ വേണ്ട കാര്യമാണ്. UAE സംഘം അറസ്റ്റ് ചെയ്ത കാര്യം അറിയിച്ചിരിക്കുന്നു. അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്ന് ആണ് അറസ്റ്റ് ചെയ്തത്? ഇപ്പോഴും അവർ UAE പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണോ? അല്ലെങ്കിൽ എന്ത് നടപടിക്രമങ്ങളിലേക്കാണ് ഈ ഫൈസൽ ഫരീദിനും റിബിൻസിനെയും മറ്റു പ്രതികളെയും വിധേയമാക്കുന്നതെന്നൊന്നും കൃത്യമായ വിവരമില്ല. രണ്ട് കാര്യങ്ങൾ, അതായത് ഫൈസൽ ഫരീദിനെയും റിബിൻസിനെയും മറ്റു ചില പ്രതികളെയും എന്നതാണോ, അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന തരത്തിൽ അറസ്റ്റിലായിരുന്നു എന്നാണോ, അതോ അറസ്റ്റിൽ എന്നാണോ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് NIA? അറസ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് അറസ്റ്റിലായ ശേഷം വിട്ടയച്ചോ എന്നതിനെപ്പറ്റി കൃത്യമായൊരു പരാമർശമില്ല. ഈ എതിർ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ചൊരു പരാമർശമുള്ള അറസ്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തത MS അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകുന്നത്. സ്വാഭാവികമായും അനീഷിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്.
ഫൈസൽ ഫരീദും റമീസും അത് അവർ യു എയിൽ അറസ്റ്റിലായി എന്ന വിവരം എൻ ഐ എ ആണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിൽ എൻ ഐ എ കോടതിയെ വിവരം ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം നടക്കുന്നതിനിടയിലാണ് എൻ ഐ എ ഇപ്പോൾ കോടതിയിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ ഫരീദ് അറസ്റ്റിലായിട്ടുണ്ട് യു എയിൽ എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അന്വേഷണ സംഘത്തോട് യു എ അധികൃതർ അറിയിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് അവർ അക്കാര്യത്തിൽ കോടതിയെ ഇന്ന് ധരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും റബിൻസും അറസ്റ്റിലായതായി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇരുവരും യു എയിൽ അറസ്റ്റിലായതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ ഇന്നും അതുമായി ബന്ധപ്പെട്ട് യു എ പി എ നിലനിൽക്കുമോ, തീവ്രവാദത്തിനാണ് ഇത് പണം ഉപയോഗിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ടോ, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നും അന്വേഷണ സംഘത്തിന് നേരെ ഉണ്ടായി. കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം എൻ ഐ എ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഫൈസൽ ഫരീദും റബിൻസും അറസ്റ്റിലായി എന്ന നിർണായക വിവരം ഇന്ന് സത്യവാങ്മൂലത്തിലൂടെ എൻ ഐ എ അറിയിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. അനീഷ തുടരുന്നുണ്ട്. അനീഷ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഈ കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്ന ഡ്യൂറിംഗ് ദ പ്രിലിമിനറി വിസിറ്റ് ഓഫ് എൻ ഐ എ ടീം ടു ദുബായ് യു എ ഫ്രം 11th and 12th August 2020, ഇറ്റ് ഹാസ് ബീൻ കൺവേഡ് ബൈ യു എ ഇ അതോറിറ്റീസ് ദാറ്റ് മെയിൻ കോർസ്പിറേറ്റ്സ് ഫൈസൽ ഫരീദ് ആൻഡ് റബിൻസ് ഹമീദ് ഹാവ് ബീൻ അറസ്റ്റഡ് ദർ ആൻഡ് ദാറ്റ് സ്ട്രിക്ട് ആക്ഷൻ വുഡ് ബി ടേക്കൺ ഓൾ കോൺസ്പിറേറ്റേഴ്സ് ആസ് ദ അക്യൂസ്ഡ് ഇൻ ദ യു എ. അതായത് ഹാസ് ബീൻ അറസ്റ്റഡ്, അറസ്റ്റ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ യു എ ഇയുമായുള്ള സൗഹൃദമായ പദവിക്ക് ഒലിച്ചിൽ നടപടി ഉണ്ടായിരിക്കുന്നതല്ല, സ്ട്രിക്ട് ആക്ഷൻസ് വിൽ ബി ടേക്കൺ, അതായത് ശക്തമായ നടപടികൾ എടുക്കും എന്നും പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഫൈസൽ ഫരീദും റിബിൻസും അടക്കമുള്ള മറ്റു പ്രതികളും എവിടെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരങ്ങളോ അല്ലെങ്കിൽ അവരെ എന്ത് നടപടിക്ക് പിന്നീട് യു എ സർക്കാർ വിധേയമാക്കിയോ അല്ലെങ്കിൽ അവരെ യു എ സർക്കാർ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്നടക്കമുള്ള ഒരു വിവരങ്ങളും ഇതിലില്ല. അറസ്റ്റ് ചെയ്തിരുന്നു, അവർക്കെതിരെ ശക്തമായ നടപടികൾ കൊള്ളുമെന്ന് യു എ സർക്കാർ ഇന്ത്യൻ സംഘത്തെ അറിയിച്ചെന്നും പറയുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഫൈസൽ ഫരീദും റമീസും യു എയിൽ അറസ്റ്റിലായതായി യു എ സർക്കാർ അറിയിച്ചതായി എൻ ഐ എ കോടതി അറിയിച്ചിരിക്കുകയാണ്. സത്യവാങ്മൂലത്തിലാണ് എൻ ഐ എ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടുമില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവർ ഇപ്പോഴും അറസ്റ്റിൽ തന്നെയാണോ എന്നതുൾപ്പെടെയുള്ള കസ്റ്റഡിയിൽ തന്നെ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നതും